ജപ്തി വിവാദത്തിൽ മൂവാറ്റുപുഴ അർബൻ ബാങ്ക് സിഇഒ രാജിവെച്ചു. സിഇഒ ജോസ് പീറ്ററാണ് രാജിവെച്ചത്. നടപടിയെടുക്കാൻ സഹകരണ മന്ത്രി നിർദ്ദേശിച്ചതിന് പിന്നാലെയാണ് രാജി. ഈ വിഷയത്തിൽ മന്ത്രി അടക്കം ഉദ്യോഗസ്ഥർക്കെതിരെ രംഗത്ത് വന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. ജപ്തി വിവാദം ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടായ സംഭവമുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ബാങ്ക് സിഇഒ രാജിവെച്ചിരിക്കുന്നത്. നേരത്തെ മാത്യു കുഴനാടൻ എം എൽ എ അടക്കം ഇടപെട്ട് ഈ വിഷയത്തിൽ പരിഹാരമുണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. ഇപ്പോൾ സനോജ് സുരേന്ദ്രൻ ചേരുന്നു. സനോജ്, വിശദാംശങ്ങൾ. രജിത്ത്, അർബൻ ബാങ്കിന്റെ സിഇഒ ജോൺ കെ പീറ്ററാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. ഈ സംഭവം ഏറെ വിവാദമായത് സംസ്ഥാന സർക്കാരിന് തന്നെ വലിയ നാണക്കേടുണ്ടാക്കിയിരുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ രംഗത്ത് വന്നിരുന്നു. പെൺകുട്ടികൾ മാത്രമുണ്ടായിരുന്ന വീട്ടിലാണ് 100,000-ൽപ്പരം രൂപ അടക്കാനുണ്ടായിരുന്നു എന്നതിൻ്റെ പേരിൽ ഈ കുടുംബത്തെ, അതായത് കുട്ടികളെ ഇറക്കി വിട്ടതിന് ശേഷം വീട് ജപ്തി ചെയ്യാനുള്ള നടപടിയിലേക്ക് ബാങ്ക് അധികാരികൾ നീങ്ങിയത്. ഈ കുട്ടികളുടെ പിതാവ് ഹൃദ്രോഗിയായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ 5 ദിവസ ഈ ബാങ്കിൻ്റെ ജപ്തി നടപടികൾ പൂർത്തിയാക്കാൻ വരുന്ന സമയത്ത് ഈ കുട്ടികളുടെ പിതാവ് ഹൃദ്രോഗിയായതിനെ തുടർന്ന് എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പിതാവ് ചികിത്സയിൽ കഴിയുന്നതിനിടയിലാണ് യാതൊരു മനസാക്ഷിക്കും നിരക്കാത്ത തരത്തിൽ കുട്ടികളെ വീട്ടിൽ നിന്നും ഇറക്കിവിട്ട ശേഷം ജപ്തി നടപടികൾ പൂർത്തിയാക്കിയത്. പിന്നീട് സ്ഥലം എം എൽ എ ആയിട്ടുള്ള മാത്യു കുഴൽനാടൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായി പൂട്ട് പൊളിച്ച് കുട്ടികളെ ഒരു രാത്രിയിൽ വീട്ടിൽ കടക്കാൻ അനുവദിക്കുകയായിരുന്നു. ഇത് വലിയ വാർത്തയായതിനു പിന്നാലെ വലിയ നാണക്കേടാണ് സഹകരണ മേഖലയ്ക്ക് ഉണ്ടാക്കിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രി വി എൻ വാസവൻ ഈ വിഷയത്തിൽ ഇടപെടുകയും സർക്കാർ തീരുമാനത്തിന് വിരുദ്ധമായ രീതിയിലാണ് ഉദ്യോഗസ്ഥർ പെരുമാറിയത് എന്നും അതുകൊണ്ട് അടിയന്തരമായ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുമായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത്. കാരണം സാധാരണഗതിയിൽ ജപ്തി നടപടികൾ, ബാങ്കിൻ്റെ ജപ്തി നടപടികൾ പൂർത്തിയാക്കുമ്പോൾ പ്രത്യേകിച്ച് സഹകരണ മേഖലയിലെ ബാങ്കുകൾ സർക്കാർ തീരുമാനത്തിന് അനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ. ഒരാളെ വീടിന് ജപ്തി നടപടികൾ പൂർത്തിയാക്കി ഇറക്കിവിടുമ്പോൾ അവർക്ക് താമസിക്കാൻ മറ്റൊരു ഇടം കണ്ടെത്തിയ ശേഷം മാത്രം വേണം ജപ്തി നടപടികൾ പൂർത്തീകരിക്കാൻ എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്. എന്നാൽ ഈ നിലപാടിന് വിരുദ്ധമായ രീതിയിലാണ് ഉദ്യോഗസ്ഥർ പെരുമാറിയത് എന്നുള്ളതായിരുന്നു മന്ത്രി വി എൻ വാസവൻ്റെ പ്രഖ്യാപനം. ഇതിനു പിന്നാലെ അദ്ദേഹം അടിയന്തരമായി അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിരുന്നു. ഇങ്ങനെ റിപ്പോർട്ട് സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ചില ഉദ്യോഗസ്ഥർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ റിപ്പോർട്ടാണ് മന്ത്രിയുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ സിഇഒ ആയിട്ടുള്ള ജോൺ കെ പീറ്റർ രാജിവെച്ചിട്ടുള്ളത്. ഇത് ഒരു സൂചനയായി കാണാമോ സനോജ്? കൂടുതൽ ഉദ്യോഗസ്ഥരുടെ രാജിയിലേക്ക് ഈ കാര്യങ്ങൾ എത്തുമോ? അത്തരത്തിലൊരു ആവശ്യം ഭരണസമിതിയിലടക്കം ഈ വിഷയം വന്നിട്ടുണ്ടോ? ഭരണസമിതിയുടെ ഭാവി അടക്കം ഇപ്പോൾ ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയല്ലേ ഈ വിഷയത്തിന് ശേഷം? ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാങ്കിൻ്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള കേരള ബാങ്കിൻ്റെ വൈസ് ചെയർമാനായിട്ടുള്ള ഗോപി കോട്ടമുറിക്കൽ ആദ്യം വ്യക്തമാക്കിയിരുന്നത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും കാര്യമായ വീഴ്ചകൾ ഉണ്ടായിരുന്നില്ല, എന്നാൽ എം എൽ എ അവിടെ ഷോ കാണിക്കുകയായിരുന്നു എന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനമാണ് ഗോപി കോട്ടമുറിക്കലിൻ്റെ ഭാഗത്തുനിന്നും ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് മന്ത്രി ഈ കാര്യത്തിൽ കർശനമായ നിലപാട് സ്വീകരിച്ചതോടുകൂടി ഗോപി കോട്ടമുറിക്കലിന് പോലും തൻ്റെ ആദ്യ നിലപാടിൽ നിന്നും പിന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു അടിയന്തരമായി അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു നിർദ്ദേശം സഹകരണമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. സ്വാഭാവികമായിട്ടും ഇതൊരു സൂചനയായി തന്നെ കാരണം, പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടുകൾക്ക് വിരുദ്ധമായി ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയായിട്ട് വേണം ഈ തീരുമാനത്തെ കാണാൻ. അതിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്ന് ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ കുറ്റക്കാരാണെന്നുള്ള ഒരു കണ്ടെത്തലാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സിഇഒ രാജിവെച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുണ്ടായ നാണക്കേട് മറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉദ്യോഗസ്ഥർ, അതായത് സിഐടി എംപ്ലോയീസ് യൂണിയൻ്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഈ പിരിവെടുത്തുകൊണ്ട് ഈ അജേഷിൻ്റെ കുടുംബത്തിനുണ്ടായ ബാധ്യത അടച്ചു തീർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ തന്നെ സോഷ്യൽ മീഡിയ വഴിയും മറ്റ് പൊതുസമൂഹത്തിലും അവമാനിച്ച ആളുകളുടെ സഹായം തനിക്ക് വേണ്ട എന്നും തനിക്ക് എം എൽ എ നൽകാമെന്ന് അറിയിച്ചിട്ടുള്ള സഹായം മതിയെന്നുമായിരുന്നു അജേഷ് വ്യക്തമാക്കിയത്. എന്തായാലും ഈ വലിയ തോതിലുള്ള നാണക്കേടും വലിയ വാർത്തയുമായതിനു പിന്നാലെയാണ് ഇപ്പോൾ ബാങ്കിൻ്റെ സുരേന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. സിഇഒ രാജിവെച്ചിരിക്കുന്നു. കൂടുതൽ ഉദ്യോഗസ്ഥർ ഒരുപക്ഷെ രാജിയിലേക്ക് പോയേക്കാം എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നു. കെ സി ബി ചെയർമാനും സി പി എം സർവീസ് സംഘടനയും തമ്മിലുള്ള ഭിന്നത തുറന്ന പോരും.